നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജി ആർ ബി ലൈപ്സിഗിനെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയപ്പോൾ ഇരട്ട ഗോളുകളാണ് ലയണൽ മെസ്സി നേടിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ഗോൾ പെനാൽറ്റിയിലൂടെയായിരുന്നു. അദ്ദേഹത്തിന് ഹാട്രിക് തികക്കാനുള്ള ഒരു അവസരം കൂടി കൈവന്നിരുന്നു. പി എസ് സിക്ക് മത്സരത്തിൻ്റെ അവസാനത്തിൽ ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. അഷ്റഫ് ഹക്കീമിയെ വീഴ്ത്തിയതിനാണ് ആ ഒരു പെനാൽറ്റി ലഭിച്ചത്. മെസ്സി ആ പെനാൽറ്റി എടുക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ എംബപ്പെയാണ് ആ ഒരു പെനാൽറ്റി എടുത്തത്. അതിനെക്കുറിച്ച് ഇപ്പോൾ രസകരമായ ട്രോളുകളും വിശകലനങ്ങളും ഒക്കെ വരുന്നുണ്ട്. എംബപ്പെ സെൽഫിഷ് ആയിട്ട് പ്രവർത്തിച്ചെന്നും അദ്ദേഹം ആ പെനാൽറ്റി എടുത്ത് അത് തുലച്ചു കളഞ്ഞെന്നും ലയണൽ മെസ്സിക്ക് ഹാട്രിക് അടിക്കാനുള്ള അവസരമാണ് അദ്ദേഹം ഇല്ലാതാക്കിയതെന്നും ഒക്കെ ഒരുപക്ഷെ മെസ്സിയുടെ ആരാധകർ ഇപ്പോൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ആ ഒരു പെനാൽറ്റി എടുക്കുന്ന തീരുമാനം മെസ്സിയും എംബപ്പെയും ചേർന്നെടുത്തതാണ്. അങ്ങനെയാണ് എംബപ്പെ രണ്ടാമത്തെ പെനാൽറ്റി എടുക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഗോൾ ഡോട്ട് കോം തന്നെ ഒരു ട്രോളുമായിട്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. എംബപ്പെ ഇങ്ങനെ ഒരു നെറ്റിക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നു. ആ ഒരു ചിത്രം അവർ പങ്കുവെച്ചുകൊണ്ട് അതിൽ അവർ കൊടുത്തിരിക്കുന്നത് കിലിയൻ എംബപ്പെ സെർച്ചിങ് ഫോർ വെയർ ദി പെനാൽറ്റി ലാൻഡഡ് എന്നിട്ടൊരു റോക്കറ്റിൻ്റെ ഇമോജി കൂടി ഇട്ടിട്ടുണ്ട്. അതായത് എംബപ്പയുടെ ആ ഷോട്ട് ബാറിന് മുകളിലൂടെ പറന്നു പോയതാണ്. ആ ബോൾ എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത്, റോക്കറ്റ് പോലെ വിക്ഷേപിച്ച് വിട്ട ആ പന്ത് എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത് എന്ന് എംബപ്പെ നോക്കി നിൽക്കുകയാണ് എന്നാണ് അവരതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്പം ലയണൽ മെസ്സി വോണ്ട് ബി സോ കൈൻഡ് നെക്സ്റ്റ് ടൈം, അടുത്ത തവണ മെസ്സി ഇത്രത്തോളം ഒരു കൈൻഡ് ആവില്ല എന്നുകൂടി അവർ പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ അടുത്ത തവണ മെസ്സി തന്നെ പെനാൽറ്റി എടുക്കാനുള്ള സാധ്യതയാണ് അവർ അതിൽ കടന്നത്. എന്തായാലും ഇന്നലെ മികച്ച പ്രകടനമാണ് അവിടെ ലയണൽ മെസ്സിയും എംബപ്പയും ചേർന്നുകൊണ്ട് നടത്തിയത്. അതിന് മറ്റൊരു കാർട്ടൂൺ വഴി ഗോൾ ഡോട്ട് കോം ഒരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സി പ്ലസ് കിലിയൻ എംബപ്പെ ഈസ് ഈക്വൽ ടു ചീറ്റ് കോഡ് എന്നാണ് അവർ അതിന് കൊടുത്തിരിക്കുന്നത്. ഗെയിമിലൊക്കെ നമ്മൾ ചീറ്റ് കോഡ് ഉപയോഗിക്കുന്ന പോലെയാണ് ഈ രണ്ട് പേർ ചേരുമ്പോൾ എന്ന തരത്തിലാണ് അവരുടെ ആ ഒരു പോസ്റ്റിൽ പറഞ്ഞത്. എന്തായാലും മികച്ച പ്രകടനമാണ് ഇന്നലെ എംബപ്പെയും കാഴ്ചവെച്ചത്. അദ്ദേഹം പി എസ് സിയുടെ 3 ഗോളുകളുടെ പുറകിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. ആദ്യ ഗോൾ അദ്ദേഹം നേടുകയുണ്ടായി. രണ്ടാമത്തെ ഗോൾ മെസ്സിക്ക് അദ്ദേഹം പാസ് നൽകുന്നു. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിലടിച്ച് അത് ഇങ്ങനെ ആ ഒരു വലയിലേക്ക് കയറാതെ ഗോൾ ലൈന് സമാന്തരമായി നീങ്ങുമ്പോഴാണ് മെസ്സി പിന്നെ വലയിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഗോൾ പിറക്കുന്ന അദ്ദേഹത്തെ ഫൗൾ ചെയ്തു ലഭിച്ച പെനാൽറ്റി മെസ്സി ഗോളാക്കിക്കൊണ്ടാണ്. എന്തായാലും അവസാനത്തെ പെനാൽറ്റി ലയണൽ മെസ്സി എടുത്തില്ല, എംബപ്പേക്ക് കൊടുത്തു. അതിനെക്കുറിച്ച് ഇ എസ് പി എൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ്, മെസ്സി ഹാഡ് ദി ചാൻസ് ടു സ്കോർ എ ഹാട്രിക് ബട്ട് ഗേവ് ദി പെനാൽറ്റി കിക്ക് ടു എംബപ്പെ, അൺസെൽഫിഷ്നെസ് ഷുഡ് ബി എ സ്റ്റാറ്റ് എന്നുകൂടി അവർ കൊടുത്തിരിക്കുന്നു. മെസ്സിയുടെ അൺസെൽഫിഷ്നെസ് ആണ് അത് കാണിക്കുന്നത്. അതിനും കൂടി ഒരു സ്റ്റാറ്റ് ഉണ്ടാവണം എന്ന രൂപത്തിലാണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും മെസ്സിയും എംബപ്പയും ഒക്കെ ചേർന്നുകൊണ്ട് മികച്ച പ്രകടനം നടത്തിയപ്പോൾ ഒരു ത്രില്ലർ മത്സരത്തിൽ പി എസ് സി വിജയിച്ച് കയറിയിരിക്കുന്നു. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.